ദിവ്യമന്നയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. 2023 ഒക്ടോബർ മാസം 22 തീയതി ഞായറാഴ്ച സഭ ക്രിസ്തീയ കുടുംബദിനമായി ആചരിക്കുകയാണല്ലോ. കുടുംബം ദൈവരാജ്യത്തിന്റെ പ്രകാശനം എന്നതാണ് ഇന്നത്തെ ചിന്താവിഷയം. ഇന്നത്തേക്ക് നിശ്ചയിച്ചിരിക്കുന്ന ഒന്നാം പാഠം യോശുവയുടെ പുസ്തകം 24 അധ്യായം 14 മുതൽ 22 വരെയുള്ള വാക്യങ്ങളാണ്. അബ്രഹാമിനെ ദൈവം വിളിച്ചതു മുതൽ ദൈവജനം കനാൻ നാട്ടിൽ എത്തുന്നതുവരെ എത്ര അതിശയകരമായാണ് മരുഭൂമിയിലൂടെ, കടലിലൂടെ, നദിയിലൂടെയൊക്കെ ദൈവം നടത്തിയത് എന്ന് യോശുവ അവരെ ഓർമ്മിപ്പിക്കുന്നു. എന്നാൽ മിസ്രയീമിൽ ഇതര സമൂഹങ്ങളുമായി ഇടപഴകി ജീവിച്ചപ്പോൾ അവർ ഇതര വിശ്വാസങ്ങളിലേക്ക് വ്യതിചലിച്ചിട്ടുണ്ട്. ഇനി മുമ്പോട്ട് അന്യദേവന്മാരെ സേവിക്കണമോ യഹോവയെ സേവിക്കണമോ എന്ന് ജനത്തിന് തീരുമാനിക്കാം. എന്നാൽ ഞാനും എന്റെ കുടുംബവുമോ ഞങ്ങൾ യഹോവയെ സേവിക്കും എന്ന ദൃഢനിശ്ചയത്തോടെ യോശുവ പ്രഖ്യാപിക്കുകയാണ്. യോശുവയുടെ ആ ദൃഢ തീരുമാനം ജനത്തെയും വിശ്വാസത്തിൽ ഉറപ്പിക്കുന്നു. ജനം ഇവിടെ പറയുന്നത്, യഹോവയെ ഉപേക്ഷിച്ച് അന്യദേവന്മാരെ സേവിപ്പാൻ ഞങ്ങൾക്ക് സംഗതി വരരുതേ എന്നാണ്. ഇന്ന് രണ്ടാം പാഠഭാഗമായി നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നത് അപ്പോസ്തോല പ്രവൃത്തികൾ 10 1-8 വരെയുള്ള വാക്യങ്ങളാണ്. കൈസരിയയിലെ ഇത്താലിക എന്ന പട്ടാളത്തിൽ ശതാധിപനായ കൊർന്നല്യോസ് സകല ഗ്രഹത്തോടും കൂടെ ദൈവത്തെ ഭയപ്പെട്ട് ജീവിക്കുന്നവനാണ്. തന്റെ വിശ്വാസം കുടുംബാംഗങ്ങളിലേക്ക് പ്രസരിപ്പിക്കുന്ന ഭക്തനായ ആ ശതാധിപൻ ഒരു ദിവസം ദൈവദൂതൻ തന്റെ അടുക്കൽ വരുന്നതായി ദർശനം കാണുന്നു. നിന്റെ പ്രാർത്ഥനയും ധർമ്മവും ദൈവസന്നിധിയിൽ എത്തിയിരിക്കുന്നു എന്നാണ് ദൈവദൂതൻ അവനോട് പറയുന്നത്. ഒന്നാം പാഠത്തിൽ യോശുവ കുടുംബം എന്ന് വിശേഷിപ്പിക്കുന്നതും ഇവിടെ കൊർന്നല്യോസിനെ കുറിച്ച് പറയുമ്പോൾ സകല ഗ്രഹവും എന്ന് പരാമർശിക്കുന്നതും കുടുംബാംഗങ്ങൾ എന്നതിനപ്പുറം വേലക്കാരും അടിമകളും ആ ഭവനവുമായി ബന്ധപ്പെട്ട സകലരെയും ഉദ്ദേശിച്ചാണ്. ഇടപെടുന്ന സകലരെയും ദൈവവുമായി ബന്ധപ്പെടുത്തുന്നതാണ് ദൈവരാജ്യത്തിന്റെ ശുശ്രൂഷ. ഇന്നത്തെ സ്ലീഹ ഭാഗം എഫേസ്യർ 5 21 മുതൽ 33 വരെയുള്ള വാക്യങ്ങളാണ്. എഫേസ്യർ 5:21 മുതൽ 6:9 വരെയുള്ള ഭാഗത്ത് 3 ബന്ധങ്ങളാണ് അപ്പോസ്തോലൻ പരാമർശിക്കുന്നത്. ഭാര്യാഭർത്തൃബന്ധം, പിതൃപുത്ര ബന്ധം, യജമാന ഭൃത്യ ബന്ധം. ഈ ബന്ധങ്ങളെല്ലാം സ്നേഹത്തിൽ നിറഞ്ഞ വിധേയത്വത്തിൻ്റെതാകണം. ക്രിസ്തുവിൽ പരസ്പരം കീഴ്പ്പെട്ടിരിപ്പിൻ എന്ന ഉത്ബോധനം എല്ലാ ബന്ധങ്ങളിലും പാലിക്കപ്പെടേണ്ടതാണ്. സ്നേഹത്തിൽ അധിഷ്ഠിതമായ പരസ്പര ബന്ധമുള്ളിടത്താണ് ദൈവരാജ്യം പ്രകാശിതമാകുന്നത്. ഇന്നത്തെ ഏവൻഗേലിയോൻ ഭാഗം വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 10:38 മുതൽ 42 വരെയുള്ള വാക്യങ്ങളാണ്. യെരുസലേമിലേക്ക് തന്റെ അവസാന യാത്ര നടത്തുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ആ യാത്രയുടെ മധ്യത്തിലും അല്പസമയം തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട സുഹൃത്തുക്കളോടൊപ്പം ബഥാന്യയിലെ ആ അനുഗ്രഹിക്കപ്പെട്ട ഭവനത്തിൽ ചെലവഴിക്കുന്നതിന് യേശു ആഗ്രഹിക്കുകയും അതിനുവേണ്ടി സമയം കണ്ടെത്തുകയും ചെയ്യുന്നു. 16 ജീവിച്ചിരുന്ന പ്രശസ്തനായ ഒരു ഇറ്റാലിയൻ കവിയാണ് ടൊർക്കാട്ടോ ടാസോ. അദ്ദേഹം ഒരിക്കൽ ഫ്രാൻസിലെ ചാൾസ് 9 രാജാവിനെ സന്ദർശിക്കുകയുണ്ടായി. അവർ തമ്മിലുള്ള സംഭാഷണത്തിനിടയിൽ കവി രാജാവിനോട് ചോദിച്ചു, ഏറ്റവും സന്തോഷവാൻ ആരാണെന്നാണ് അങ്ങ് കരുതുന്നത്? രാജാവ് ഒട്ടും സംശയിക്കാതെ മറുപടി നൽകി, അത് ദൈവമാണ്. കവിയുടെ അടുത്ത ചോദ്യം, എന്നാൽ മനുഷ്യരിൽ ആരാണ് ഏറ്റവും സന്തോഷവാൻ എന്നാണ് അങ്ങ് കരുതുന്നത്? ഒരു ഉത്തരം നൽകാൻ ചാൾസ് 9 രാജാവിന് കൂടുതൽ ആലോചിക്കേണ്ടി വന്നില്ല. അദ്ദേഹം പറഞ്ഞു, മനുഷ്യരിൽ ആര് ദൈവത്തോട് കൂടുതൽ അടുത്തിരിക്കുന്നുവോ ആ വ്യക്തിയാണ് മനുഷ്യരിൽ ഏറ്റവും സന്തോഷവാൻ. യേശുവും പുരുഷാരവും യെരുസലേമിലേക്കുള്ള യാത്രാ മധ്യേ ഒലിവുമലയുടെ അടിവാരത്തിലുള്ള ബഥാന്യ എന്ന ഗ്രാമത്തിലെത്തി. യെരുസലേമിൽ നിന്ന് 2 അകലെ സ്ഥിതി ചെയ്യുന്ന ഒരു ഗ്രാമമാണ് ഇത്. യേശുവിന്റെ സ്നേഹിതരായ ലാസറും മറിയയും മാർത്തയും പാർത്തിരുന്നത് ഇവിടെയാണ്. യേശു അവരുടെ ഭവനം സന്ദർശിക്കുന്നു.
ഒന്ന്, യേശുവിനെ സ്വീകരിക്കുന്ന കുടുംബം. വേദപുസ്തകത്തിലെ ദൈവം കുടുംബങ്ങളെ സന്ദർശിക്കുകയും വ്യക്തിപരമായി ഇടപെടുകയും ചെയ്യുന്നവനാണ്. അവരോടൊപ്പം സന്തോഷവും സങ്കടവും പങ്കിടാൻ ഒരുക്കമുള്ളവനാണ് ദൈവം. മാർത്ത എന്നു പേരുള്ള ഒരു സ്ത്രീ യേശുവിനെ വീട്ടിൽ കൈക്കൊണ്ടു എന്ന് ഇവിടെ നാം വായിക്കുന്നു. മാർത്തയ്ക്ക് പ്രാധാന്യം നൽകിയാണ് ലൂക്കോസ് ഈ വിവരണം നടത്തുന്നത്. സാധാരണ യഹൂദ പശ്ചാത്തലത്തിൽ സ്ത്രീക്ക് പ്രാധാന്യം കൽപ്പിക്കുമായിരുന്നില്ല. എന്നാൽ യേശുവിന്റെ ശുശ്രൂഷയിൽ സ്ത്രീ വളരെ പ്രധാനപ്പെട്ട പങ്കുവഹിച്ചവളാണ് എന്ന് സ്ഥാപിക്കാൻ ലൂക്കോസ് തന്റെ സുവിശേഷ വിവരണത്തിലുടനീളം ശ്രദ്ധിക്കുന്നുണ്ട്. യേശുവിനും കൂടെയുള്ള പുരുഷാരത്തിനും ഭക്ഷണമൊരുക്കാൻ മാർത്ത തയ്യാറാകുന്നതിൽ നിന്ന് അവൾ ആ കുടുംബത്തിലെ പ്രധാന വ്യക്തിത്വമാണെന്നും അത്രയും പേരെ സ്വീകരിക്കാൻ ആ വീട്ടിൽ ഇടവും അവർക്ക് ഭക്ഷണം നൽകാൻ വേണ്ടത്ര വിഭവങ്ങളും അവിടെ ഉണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കണം. അതിഥി സൽക്കാരം യഹൂദ സമൂഹത്തിന്റെ ശീലവും ഉത്തരവാദിത്വവുമായി പഴയ നിയമം പഠിപ്പിക്കുന്നു. അതിഥിക്ക് താമസ സൗകര്യവും ഭക്ഷണവും പരിരക്ഷയും നൽകേണ്ട ഉത്തരവാദിത്വം ആതിഥേയന് ഉണ്ട്. ഭാരതീയ പശ്ചാത്തലത്തിലും അതിഥിയെ ദൈവമായി പരിഗണിച്ച് ശുശ്രൂഷ ചെയ്യുന്ന വിവരണങ്ങൾ ഉണ്ടല്ലോ. മാർത്തയും സഹോദരങ്ങളും യേശുവിനെ നിറഞ്ഞ ഹൃദയത്തോടെയാണ് സ്വീകരിക്കുന്നത്. യേശു നമ്മുടെ ഹൃദയവാതിൽക്കൽ നിന്ന് മുട്ടി വിളിക്കുകയാണ്. അവനെ സ്വീകരിക്കാൻ നാം തയ്യാറാകുമോ? അവനുവേണ്ടി നമ്മുടെ വിഭവങ്ങളെ പങ്കുവെക്കാൻ തയ്യാറാകുമോ? രണ്ട്, സമ്മർദ്ദം അനുഭവിക്കുന്ന ഒരു വിഭാഗം. അതിഥിയെ സ്വീകരിക്കുന്നത് സന്തോഷപ്രദമാണെങ്കിലും ഉത്തരവാദിത്ത ബാഹുല്യവും അവ നിർവഹിക്കുന്നതിൽ ഒറ്റപ്പെടൽ അനുഭവിക്കുന്നതും മാർത്തയെ വല്ലാതെ അസ്വസ്ഥയാക്കുന്നുണ്ട്. സാധാരണഗതിയിൽ അതിഥിക്ക് ഭക്ഷണം ഒരുക്കുന്നത് സ്ത്രീയുടെ ജോലിയും അതിഥിയോട് സംസാരിക്കുന്നത് പുരുഷന്റെ ജോലിയുമായാണ് യഹൂദ സമൂഹം ഗണിച്ചിരുന്നത്. പുരുഷൻ ഇരിക്കേണ്ടിടത്ത് സ്ത്രീ ഇരിക്കുന്നു എന്നതാവാം മാർത്തയെ അസ്വസ്ഥയാക്കിയ സംഗതി. 40-41 വാക്യങ്ങളിൽ മറിയ അനുഭവിക്കുന്ന മാനസിക സമ്മർദ്ദം എത്ര വലുതാണെന്ന് വെളിപ്പെടുത്തുന്ന ചില ക്രിയാപദങ്ങളുണ്ട്. ഒന്ന്, കുഴങ്ങുക എന്ന വാക്ക്. പ്രധാനപ്പെട്ട കാര്യത്തിൽ നിന്ന് ശ്രദ്ധ വ്യതിചലിക്കുക എന്നാണ് മൂലഭാഷയിൽ ഈ വാക്കിന്റെ അർത്ഥം. 2, വിചാരപ്പെടുക എന്ന വാക്ക്. ഒരു കാര്യത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനാവാത്ത അവസ്ഥയാണ് ഈ വാക്ക് സൂചിപ്പിക്കുന്നത്. 3, മനം കലങ്ങുക എന്ന വാക്ക്. ബാഹ്യമായി പ്രകടിപ്പിക്കുന്ന ആശയക്കുഴപ്പമാണ് ഇവിടെ അർത്ഥമാക്കുന്നത്. ഇങ്ങനെ ശ്രദ്ധ വ്യതിചലിക്കുകയും ശ്രദ്ധ കേന്ദ്രീകരിക്കാനാവാത്ത അവസ്ഥയിലെത്തുകയും ആകെ ആശയക്കുഴപ്പത്തിലാകുന്ന അവസ്ഥയിലെത്തുകയും ചെയ്യുകയാണ് മാർത്ത. ജോലിയുടെ ഉത്തരവാദിത്ത ബാഹുല്യവും അവളെ വല്ലാതെ സമ്മർദ്ദത്തിലാക്കുന്നുണ്ട്. ആ ഉത്കണ്ഠ ചിന്തയിലും വാക്കിലും വല്ലാതെ തെളിഞ്ഞു വരികയാണ്. മാർത്ത യേശുവിനെ കർത്താവേ എന്ന് വിളിക്കുന്നുണ്ടെങ്കിലും തന്റെ താല്പര്യത്തിനനുസരിച്ച് യേശുവിനെ കൊണ്ട് ചെയ്യിക്കാനാണ് അവൾ ശ്രമിക്കുന്നത്. അവൾ പറയുന്ന വാക്കുകൾ ശ്രദ്ധിക്കുക. നിനക്ക് വിചാരമില്ലയോ? എന്നെ സഹായിക്കാൻ അവളോട് കൽപ്പിച്ചാലും. തന്റെ അജണ്ടയ്ക്കനുസരിച്ച് മറിയെ കൊണ്ടുവരാനാണ് മാർത്ത ശ്രമിക്കുന്നത്. സ്വന്തം അജണ്ടയ്ക്കനുസരിച്ച് പങ്കാളി പ്രവർത്തിച്ചു കൊള്ളണം എന്ന നിർബന്ധ ബുദ്ധിയാണ് ഇന്ന് കുടുംബജീവിതത്തിലെ വലിയ പ്രശ്നം. ദൈവത്തെ പോലും സ്വന്തം അജണ്ട നടപ്പിലാക്കുന്നതിന് ഉപകരണമാക്കാനുള്ള മനോഭാവം മനുഷ്യനിൽ വർദ്ധിക്കുന്നില്ലേ എന്ന് നാം ചിന്തിക്കണം. സ്നേഹത്തിലാണ് പരസ്പര സഹകരണം ഉണ്ടാകുന്നത്. 3, സമാധാനം അനുഭവിക്കുന്നവർ. യേശു വീട്ടിൽ വന്നിരുന്ന് സംസാരിക്കുമ്പോൾ മറിയ വളരെ താല്പര്യപൂർവം അവന്റെ കാൽക്കൽ ഇരുന്ന് വചനം കേൾക്കുകയാണ്. ദൈവിക സന്ദേശം നൽകുമ്പോൾ വളരെ ജിജ്ഞാസയോടുകൂടെ ഏറ്റവും അടുത്തിരുന്ന് കേൾക്കുന്ന മറിയയാണ് നമ്മൾ കാണുന്നത്. കർത്താവുമായി ദൃഢമായ ബന്ധം സ്ഥാപിക്കാൻ അവൾ ആഗ്രഹിക്കുന്നുണ്ട്. ആകുലതകളിൽ നിന്ന് വിടുതൽ പ്രാപിക്കുന്നതിനുള്ള ഏറ്റവും നല്ല മാർഗം ആത്മീയ കാര്യങ്ങളിൽ മനസ്സർപ്പിക്കുകയാണ്. യേശു അവളുടെ സമീപനത്തെ വിശേഷിപ്പിക്കുന്നത് മറിയ നല്ല അംശം തിരഞ്ഞെടുത്തിരിക്കുന്നു എന്നാണ്. നല്ല അംശം എന്നതിന് ഗ്രീക്കിൽ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക്
തോറ പഠനവുമായി അല്ലെങ്കിൽ തിരുവചന പഠനവുമായി ബന്ധപ്പെട്ട ഒരു പ്രയോഗമായാണ്. ജീവിതത്തിലെ നല്ല അംശം ദൈവവചനം പഠിക്കുന്നതാണ് എന്ന് ഈ ഭാഗം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ഭൗതിക കാര്യങ്ങളെക്കാൾ ആത്മീയ കാര്യങ്ങൾക്ക് പ്രാധാന്യം നൽകണമെന്ന് യേശു മറിയയെ ഉദാഹരിച്ച് മാർത്തയെ പഠിപ്പിക്കുന്നു. മറിയ എത്ര ശാന്തതയോടും സമാധാനത്തോടുമാണ് കർത്താവിനെ കേൾക്കുന്നത്. യേശു ഒരു ഭവനത്തെ സന്ദർശിക്കുകയാണ്. അവിടെ രണ്ട് വിഭാഗം ആളുകളെ നമ്മൾ കാണുന്നു. ഒന്ന് സമ്മർദ്ദം അനുഭവിക്കുന്നവരും രണ്ട് സമാധാനം അനുഭവിക്കുന്നവരും. സമ്മർദ്ദത്തിന്റെ കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് മാർത്തയ്ക്ക് വിശദമായി മനസ്സിലാക്കി കൊടുക്കുന്ന യേശു കർത്താവ് അവൾക്ക് നൽകുന്ന ഉപദേശം ദൈവസന്നിധിയിലിരുന്ന് വചനം പഠിക്കുന്നതിൽ കൂടെ സമാധാനം അനുഭവിക്കുന്നതിനും അങ്ങനെ നല്ല അംശം തിരഞ്ഞെടുക്കുന്നതിനുമാണ്. യേശുവിനെ കർത്താവും രക്ഷകനുമായി സ്വീകരിക്കുവാൻ, ഉത്തരവാദിത്തങ്ങളുടെ ബാഹുല്യത്തിൽ സമ്മർദ്ദങ്ങളില്ലാതെ ശാന്തമായി ദൈവസന്നിധിയിലിരുന്ന് വചനം പഠിക്കുവാൻ, ദൈവവചനത്തിൽ ആശ്രയിച്ച് ജീവിക്കുവാൻ ദൈവസന്നിധിയിൽ നമ്മളെ തന്നെ നമുക്ക് സമർപ്പിക്കാം. ഏവർക്കും കുടുംബദിന ആശംസകൾ നേരുന്നു.